ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ DYFI സംസ്ഥാന പ്രസിഡന്റായ വസീഫ് പൊന്നാനിയിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ കടുത്ത ആശങ്കയിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. സിറ്റിംഗ് MP ആയ ET മുഹമ്മദ് ബഷീർ അതല്ലെങ്കിൽ അബ്ദുൾ സമദ് സമാനി എന്നിവരിൽ ഒരാളെ മത്സരിപ്പിക്കാനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരിൽ ആര് തന്നെ മത്സരിച്ചാലും ഒരു യുവ നേതാവിനെ രംഗത്തിറക്കുന്നതിന്റെ ആനുകൂല്യം ഇടതുപക്ഷത്തിന് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 10,000-ൽ താഴെ ലീഡ് ഒതുക്കിയാണ് പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് കൂടുമാറാൻ ET യെ പ്രേരിപ്പിക്കുന്നത്. കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്നതിനാൽ പൊന്നാനിയിൽ പോയി മത്സരിക്കാൻ മലപ്പുറം MP ആയ സമദാനിക്കും താല്പര്യമില്ല. ഇരുവരും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത്. മത്സരിക്കാൻ 3-ാമതൊരു സീറ്റ് കൂടി വേണമെന്ന ലീഗ് ആവശ്യം കോൺഗ്രസ് തള്ളിയതിനാൽ ലീഗിലെ യുവ തുർക്കികളും നിരാശയിലാണ്. 3-ാമതൊരു സീറ്റ് ലഭിച്ചാൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസിന് നറുക്കു വീഴുമെന്ന പ്രതീക്ഷയാണ് തകർത്തിരിക്കുന്നത്. പൊന്നാനിയിൽ മത്സരിക്കാനും ഈ യൂത്ത് ലീഗ് നേതാവിന് താല്പര്യമുണ്ടെങ്കിലും ലീഗ് നേതൃത്വം പരീക്ഷണത്തിന് തയ്യാറല്ലെന്നാണ് ലഭിക്കുന്ന വിവരവും. കോൺഗ്രസ് ലീഗ് പ്രശ്നം മാറ്റി നിർത്തിയാൽ BJPയിലേക്ക് ചേക്കേറുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. CPMൽ നിന്ന് ഒരാളെ പോലും ഇതുവരെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. BJPM എല്ലാ രൂപത്തിലും നേരിടാനുള്ള കരുത്ത് നിലവിൽ കേരളത്തിൽ CPMന് മാത്രമാണുള്ളത്. CPMൽ നിന്ന് ഒരു MLA പോലും അടർത്തിയെടുക്കുവാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പശ്ചിമബംഗാളിൽ മമതയുടെ തൃണമൂൽ നേതാക്കൾ ഒന്നടങ്കം കാവിയണിഞ്ഞപ്പോഴും കേരളത്തിൽ നിന്നും ഒരു CPIM നേതാവിനെ പോലും അടർത്തിയെടുക്കുവാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യാശാസ്ത്ര ബോധം. സംസ്ഥാന ഭരണകൂടത്തെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടാൽ പോലും തകർക്കാൻ കഴിയാത്ത കരുത്താണുള്ളത്. ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുക എന്ന അജണ്ട BJP മാറ്റിവെച്ചു തന്നെ എത്ര തവണ പിരിച്ചുവിട്ട തിരഞ്ഞെടുപ്പ് നടത്തിയാലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നതുകൊണ്ട് തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ BJPയുടെ വോട്ട് ബാങ്കായ ഹൈന്ദവ വിഭാഗങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പമാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ CPMന്റെ ശക്തമായ ബഹുജന അടിത്തറയാണ് ഇതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും കൂടുതൽ പേർ അണിചേർന്നതും. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറയെ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് തുടർഭരണം സാധ്യമായതും അതുകൊണ്ട് തന്നെയാണ്. ഈ ചരിത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്.